हाई फ्रेंड्स वेलकम टू नेचुरल साइंस इन नाम डिस्कस टॉपिक किंगडम एनिमेलिया एनिमल किंगडति क्लासिफिकेशन एक्सप्लेन मुंब इतने बंधप टर्म्स नाम पढ़ी कम एनिमल किंगडति क्लासिफिकेशन कूड़ा एक्सप्लेनेशन्स वरुद कुरे टेम्स ई टेम्स एंणमे नमुक एनिमल किंगडति क्लासिफिकेशन पढ़ी कुछ एलुपावतु अब अट्ठे आदि नाम नोक बेसिस ऑफ क्लासिफिकेशन अदायद एनिमल किंगडति क्लासिफिकेशन एंत क्यारक्टेस अलग वन क्यारक्टेस नोक लेवल्स ऑफ ऑर्गनाइजेशन सिमेट्री सेगमेंटेशन नोटोकोड डिप्लोब्लास्टिक और ट्रिप्लोब्लास्टिक सीलो लेवल्स ऑफ ऑर्गनाइजेशन सिमेट्री सेगमेंटेशन नोटोकोड डिप्लोब्लास्टिक अल्लेंगिल ट्रिप्लोब्लास्टिक सीलो ई आर क्यारक्टर्स बेसिसिलाना आनिमल्स नाम क्लासीफाई अद्कु क्लासीफिकेशन पढ़ी तुट मुंब नाम ई क्यारक्टर्स ई ओर टेम एंण व्यक्त मनसण फस्ट वण लेवल्स ऑफ ऑर्गनाइजेशन अदायद चल ऑर्गानिसे नोकुआणी अॉडी एपयुला यूणी सेलुला ചില ഓർഗാനിസത്തിനെ നോക്കുവാണെങ്കിൽ അതിന്റെ ബോഡി എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിരിക്കും അതായത് ഒരു ഒറ്റ സെല്ല് മാത്രമാണ് അതിന്റെ ശരീരത്തിൽ കാണുന്നത് ഇങ്ങനെയുള്ള ഓർഗാനിസംസിനെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലെവലാണ് സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ കുറച്ചുകൂടി കൂടിയ ലെവൽ നോക്കുകയാണെങ്കിൽ ചില ഓർഗാനിസത്തിൽ അതിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് കുറേ സെല്ലുകൾ കൂടി ചേർന്നിട്ട് ടിഷ്യു കൊണ്ടാണ് സെല്ലുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന ഗ്രൂപ്പ് ഓഫ് ടിഷ്യൂ ഫോർ എ ഗ്രൂപ്പ് ഓഫ് സെൽസ് ഫോർ എ സ്പെസിഫിക് ഫംഗ്ഷൻ ആണ് ടിഷ്യൂ എന്ന് നമുക്കറിയാം അങ്ങനെ കുറേ സെല്ലുകൾ കൂടി ചേർന്നിട്ട് ഉണ്ടാകുന്ന ടിഷ്യൂ ആണ് ഒരു ചില ഓർഗാനിസത്തിന്റെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെ കാണുന്നവയാണ് ടിഷ്യു ലെവൽ ഓർഗനൈസേഷൻ മറ്റു ചില ഓർഗാനിസത്തിന് പല ടിഷ്യൂസ് കൂടി ചേർന്നിട്ട് ഒരു ഓർഗൻ ഉണ്ടാകുന്നു അങ്ങനെ ഓർഗൻ ലെവൽ അറേഞ്ച്മെന്റ് ആയിരിക്കും ചില ഓർഗാനിസത്തിൽ കാണുന്നത് കുറച്ചുകൂടി ഹയർ ലെവലിലോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ആണ് ബോഡിയിൽ കാണുന്നത് അപ്പം ചിലവയ്ക്ക് സെല്ലുലാർ ലെവൽ അതായത് യൂണി സെല്ലുലാർ ഓർഗാനിസം ആയിരിക്കും അതിന്റെ ഹയർ സ്റ്റേജ് വരുമ്പോൾ ടിഷ്യു ലെവൽ ഓർഗനൈസേഷൻ ആണ് കാണുന്നത് കുറച്ചുകൂടി കൂടിയ ലെവലിലാണെങ്കിൽ ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ ആയിരിക്കും കാണുന്നത് ഏറ്റവും ഹയർ ലെവലിലാണെങ്കിൽ ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ആണ് കാണുന്നത് ഈ ഒരു പിക്ചറിനകത്തിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഇവിടെ പ്ലാന്റിന്റെതും കാണിക്കുന്നുണ്ട് ആനിമൽസിന്റെതും കാണിക്കുന്നുണ്ട് ഫസ്റ്റ് കേസ് ആണെങ്കിൽ ആനിമൽ സെൽ ആണ് ഇത് പ്ലാന്റ് സെൽ ആണ് ഇതാണ് സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ സെക്കൻഡ് കേസിൽ ഇത് ആനിമൽസിന്റെ ടിഷ്യു ഇത് പ്ലാന്റിന്റെ ടിഷ്യൂസ് ആണ് കാണുന്നത് ഇത് ടിഷ്യു ലെവൽ ഓർഗനൈസേഷൻ നെക്സ്റ്റ് കേസിൽ ആനിമൽസിന്റെ കേസിൽ ഇവിടെ ഒരു ഹാർട്ടിന്റെ പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് ഹാർട്ട് എന്ന് പറയുമ്പോൾ ഒരു ഓർഗൻ ആണെന്ന് നമുക്കറിയാം പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു ലീഫ് ആണ് കാണിച്ചിരിക്കുന്നത് ലീഫും ഒരു ഓർഗൻ ആണ് ഫോട്ടോസിന്തസിസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഗൻ ആണ് ലീഫ് അപ്പം ഈ രണ്ട് കേസിലും കാണിച്ചിരിക്കുന്നതാണ് ഓർഗൻ ലെവൽ ഓർഗനൈസേഷൻ അതിന്റെ നെക്സ്റ്റ് സ്റ്റേജിൽ കുറേ ലീഫുകൾ പ്ലാന്റിന്റെ കേസിൽ കുറേ ലീഫുകൾ കൂടി ചേർന്നിട്ട് ഒരു വലിയ ട്വിഗ് ആണ് കാണിച്ചിരിക്കുന്നത് അപ്പം കുറേ ലീഫുകൾ കൂടി ചേർന്ന് ഒരു ട്വിഗ് കാണുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഒരു എന്താണ് ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ ആണ് കാണുന്നത് കാര്യം അവിടെ ഒരുപാട് ഓർഗൻസ് കൂടി ചേർന്ന് കാണുന്നുണ്ട് ഇനി ഫൈനൽ സ്റ്റേജിൽ അതൊരു വലിയ ട്രീ ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് അതായത് അതൊരു ഓർഗാനിസം ആയിട്ട് മാറി കുറേ ഓർഗൻ സിസ്റ്റങ്ങളെല്ലാം കൂടെ കൂടി ചേർന്നിട്ട് അതൊരു ഓർഗാനിസം ആയിട്ട് മാറി നെക്സ്റ്റ് ക്യാരക്ടർ ആണ് സിമ്മെട്രി
സിമ്മട്രി എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസത്തിനെ നമുക്ക് രണ്ട് ഈക്വൽ ഹാഫുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കുമോ ഇല്ലയോ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് സിമ്മട്രി. സിമ്മട്രി അനുസരിച്ച് അതായത് സിമ്മട്രിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മൂന്ന് തരത്തിലുള്ള സിമ്മട്രികളാണ് കാണുന്നത്: എസിമ്മട്രി, റേഡിയൽ സിമ്മട്രി, ബൈലാറ്ററൽ സിമ്മട്രി. എസിമ്മട്രി, റേഡിയൽ സിമ്മട്രി, ബൈലാറ്ററൽ സിമ്മട്രി. എസിമ്മട്രി എന്ന് പറഞ്ഞാൽ ഈ എസിമ്മട്രി ഉള്ള ഓർഗാനിസത്തിനെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്താലും രണ്ട് ഈക്വൽ ഹാഫുകളായിട്ട് കിട്ടുന്നില്ല. അതിൻ്റെ ബോഡിയെ ഏത് രീതിയിൽ കട്ട് ചെയ്താലും രണ്ട് തുല്യ ഭാഗങ്ങളായി കട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഇവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സിമ്മട്രി ഒന്നും ഇല്ല. സിമ്മട്രി ഇല്ലാത്തത് കൊണ്ടാണ് ഇവയെ എസിമ്മട്രി എന്ന് പറയുന്നത്. എസിമ്മട്രി കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ് സ്പോഞ്ച്. ഇത് എസിമെട്രിക്കൽ ഓർഗാനിസത്തിൻ്റെ പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇതിന് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക ഒരു ഷേപ്പൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെ കട്ട് ചെയ്താലും രണ്ട് തുല്യ ഭാഗങ്ങളായിട്ട് കിട്ടുന്നില്ല. നെക്സ്റ്റ് റേഡിയൽ സിമ്മട്രി. റേഡിയൽ സിമ്മട്രിയുള്ള ഓർഗാനിസത്തിനെ അതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഏത് പ്ലെയിനിൽ കൂടി കട്ട് ചെയ്താലും രണ്ട് ഈക്വൽ ഹാഫായിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. റേഡിയൽ സിമ്മട്രി കാണിക്കുന്ന ഓർഗാനിസമാണ് സീലൻഡ്രേറ്റ, ടീനോഫോറ, എക്കൈനോഡേംസ് ഇവയൊക്കെ. ഇതാണ് റേഡിയൽ സിമ്മട്രി. ഇതിൽ ഈ കാണിച്ചിരിക്കുന്ന ഓർഗാനിസത്തിനെ അതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന മൂന്ന് പ്ലെയിനിൽ കൂടിയാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതാണ് ഒരു പ്ലെയിൻ, ഇത് രണ്ടാമത്തെ കട്ടിങ്, ഇത് മൂന്നാമത്തെ കട്ടിങ്. ഇതിൽ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന മൂന്ന് പ്ലെയിൻസിൽ കൂടി കട്ട് ചെയ്യുമ്പോഴും ടു ഈക്വൽ ഹാഫായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇത്തരം സിമ്മട്രിയാണ് റേഡിയൽ സിമ്മട്രി. റേഡിയൽ സിമ്മട്രി കാണിക്കുന്ന ഓർഗാനിസമാണ് എക്കൈനോഡേംസ്, ടീനോഫോറ, സീലൻഡ്രേറ്റ്സ്. നെക്സ്റ്റ് ബൈലാറ്ററൽ സിമ്മട്രി. ബൈലാറ്ററൽ സിമ്മട്രി കാണിക്കുന്നതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് നമ്മൾ, അതായത് ഹ്യൂമൻസ്. ബൈലാറ്ററൽ സിമ്മട്രി മീൻസ് ഈ സിമ്മട്രിയുള്ള ഓർഗാനിസത്തിനെ നമുക്ക് രണ്ട് ഈക്വൽ ഹാഫായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരേ ഒരു രീതിയിൽ മാത്രമേ കട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഒരേ ഒരു പ്ലെയിനിൽ കൂടി മാത്രം കട്ട് ചെയ്യുമ്പോൾ ഇവയെ രണ്ട് ഈക്വൽ ഹാഫ്സായിട്ട് കിട്ടുന്നു. അങ്ങനെ കിട്ടുന്നവ ലെഫ്റ്റ് സൈഡിലേക്കും റൈറ്റ് സൈഡിലേക്കും, അതായത് ലെഫ്റ്റ് ഹാഫ് എന്നും റൈറ്റ് ഹാഫ് എന്നും ആയിരിക്കും കിട്ടുന്നത്. ഇത്തരം സിമ്മട്രി, അതായത് ബൈലാറ്ററൽ സിമ്മട്രി കാണിക്കുന്ന ഓർഗാനിസത്തിന് എക്സാമ്പിളാണ് വെർട്ടിബ്രേറ്റ്സ്, ആർത്രോപോഡ്സ്, അനലിഡ്സ്. ഇതാണ് ബൈലാറ്ററൽ സിമ്മട്രി. ഇതിൽ ഈ ഓർഗാനിസത്തിനെ ഇതിൻ്റെ സെൻറ്ററിൽ കൂടി പാസ് ചെയ്യുന്ന ഈ ഒരു രീതിയിൽ മാത്രമേ കട്ട് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ രണ്ട് ഈക്വൽ ഹാഫായിട്ട് കിട്ടണമെങ്കിൽ. ഇതാണ് ബൈലാറ്ററൽ സിമ്മട്രി. നെക്സ്റ്റ് സെഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ വിഖണ്ഡാവസ്ഥ. സെഗ്മെൻറ്റേഷൻ മീൻസ് ബോഡി ഈസ് എക്സ്റ്റേണലി ആൻഡ് ഇൻറ്റേർണലി ഡിവൈഡഡ് ഇൻ ടു സെഗ്മെൻറ്റ്സ്. സെഗ്മെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ആ ഓർഗാനിസത്തിൻ്റെ ബോഡിയെ പല പല അറകളായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൽ നോക്കുവാണെങ്കിൽ ഇത് സെഗ്മെൻറ്റേഷൻ കാണിക്കുന്ന ഒരു ഓർഗാനിസമാണ്, അതായത് എർത്ത്വേമാണ്. എർത്ത്വേമിൻ്റെ ബോഡി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ പല പല അറകളായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്ത് വച്ചിരിക്കുന്നു. ഈ ഒരു ഫിനോമിനന് പറയുന്ന പേരാണ് സെഗ്മെൻറ്റേഷൻ. ഇനി എർത്ത്വേമിൽ കാണുന്ന സെഗ്മെൻറ്റേഷന് പറയുന്ന പേരാണ് മെറ്റാമെറിസം. എർത്ത്വേമിൽ കാണപ്പെടുന്ന സെഗ്മെൻറ്റേഷന് പറയുന്ന പേരാണ് മെറ്റാമെറിസം. നെക്സ്റ്റ് നോട്ടോകോഡ്. നോട്ടോകോഡ് എന്ന് പറയുന്നത് ഒരു എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡോർസൽ സൈഡിൽ ഉണ്ടാകുന്ന ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്.
റോഡ് ലൈക്ക് അല്ലെങ്കിൽ ദണ്ഡാകൃതിയുള്ള ഒരു സ്ട്രക്ചർ ആണ് നോട്ടോകോഡ്. ഈ നോട്ടോകോഡ് എന്ന സ്ട്രക്ചർ ഉണ്ടാകുന്നത് ഡിറൈവ് ചെയ്യുന്നത് മീസോഡയം ലെയറിൽ നിന്നുമാണ്. മീസോഡയം എന്ന് പറയുന്നത് ഒരു ജേം ലെയർ ആണെന്ന് നമുക്ക് അറിയാം. അതായത് എക്ടോഡയം എൻഡോഡയം അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയ്ക്കിരിക്കുന്ന ഒരു ലെയറാണ് മീസോഡയം. ഈ മീസോഡയം ലെയറിൽ നിന്നുമാണ് നോട്ടോകോഡ് എന്ന് പറയുന്ന സ്ട്രക്ചർ ഉണ്ടായി വരുന്നത്. നോട്ടോകോഡ് എന്ന സ്ട്രക്ചർ കാണുന്നത് എംബ്രിയോ ഡെവലപ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡോർസൽ സൈഡിലായിട്ട് കാണുന്ന ഒരു റോഡ് ലൈക്ക് അല്ലെങ്കിൽ ദണ്ഡാകൃതിയുള്ള സ്ട്രക്ചറാണ് നോട്ടോകോഡ്. ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഹ്യൂമൻ എംബ്രിയോയുടെ ഡെവലപ്മെൻ്റ് ആണ്. ഇതിൽ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് നോട്ടോകോഡ്. റെഡ് കളർ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് നോട്ടോകോഡ്. നോട്ടോകോഡ് ഉണ്ടാകുന്നത് മീസോഡം എന്ന ലെയറിൽ നിന്നുമാണ്. ഇനി നോട്ടോകോഡ് കാണിക്കുന്ന അനിമൽസിന്, അതായത് നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ള അനിമൽസിന് പറയുന്ന പേരാണ് കോർഡേറ്റ്സ്. നോട്ടോകോഡ് പ്രസൻ്റ് ആയിട്ടുള്ള അനിമൽസിന് പറയുന്ന പേരാണ് കോർഡേറ്റാകൾ. കോർഡേറ്റ്സിൽ വരുന്ന അനിമൽസിന് എക്സാമ്പിളാണ് വെർട്ടിബ്രേറ്റ്സ്. വെർട്ടിബ്രേറ്റ്സ് എല്ലാവരും കോർഡേറ്റുകളാണ്. അതുപോലെ നോട്ടോകോഡ് ഇല്ലാത്ത അനിമൽസ്, നോട്ടോകോഡ് ആബ്സെൻ്റ് ആയിട്ടുള്ള അനിമൽസിന് പറയുന്ന പേരാണ് നോൺ കോർഡേറ്റുകൾ, നോൺ കോർഡേറ്റ്സ്. നോൺ കോർഡേറ്റ്സ് ഡേറ്റയ്ക്ക് എക്സാമ്പിളാണ് പോറിഫെറ, എക്കൈനോഡെർമാറ്റ. പോറിഫെറയും എക്കൈനോഡെർമ്സുമാണ് നോൺ കോർഡേറ്റയ്ക്ക് എക്സാമ്പിൾ. അപ്പോൾ നോട്ടോകോഡ് എന്ന് പറയുന്നത് എംബ്രിയോ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഡോർസൽ സൈഡിലായിട്ട് ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു റോഡ് ലൈക്ക് സ്ട്രക്ചറാണ്. ഇത് ഉണ്ടാകുന്നത് മീസോഡയം ലെയറിൽ നിന്നും ആണ്. നോട്ടോകോഡ് ഉള്ളവരെ നമ്മൾ കോർഡേറ്റാകൾ എന്നും നോട്ടോകോഡ് ഇല്ലാത്തവരെ നോൺ കോർഡേറ്റ എന്നുമാണ് പറയുന്നത്. നെക്സ്റ്റ്, ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും. ഡിപ്ലോബ്ലാസ്റ്റിക് മീൻസ് ശരീരകോശങ്ങൾ എല്ലാം ഉണ്ടാകുന്നത് രണ്ട് നിരയായി കാണപ്പെടുന്ന എംബ്രിയോണിക് ലെയേഴ്സിൽ നിന്നുമാണ്. ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിൽ അതിൻ്റെ സെൽസ് എല്ലാം ഉണ്ടായി വരുന്നത് രണ്ട് നിരകളായി കാണപ്പെടുന്ന എംബ്രിയോണിക് ലെയേഴ്സിൽ നിന്നുമാണെങ്കിൽ അവയാണ് ഡിപ്ലോബ്ലാസ്റ്റിക്. ഈ രണ്ട് എംബ്രിയോണിക് ലെയേഴ്സാണ് എക്ടോഡേമും എൻഡോഡേമും. അപ്പോൾ ഡിപ്ലോബ്ലാസ്റ്റിക് ഓർഗാനിസത്തിൽ രണ്ട് എംബ്രിയോണിക് ലെയേഴ്സാണ് കാണപ്പെടുന്നത്, അവയാണ് എക്ടോഡേമും എൻഡോഡേമും. നെക്സ്റ്റ് ടേമാണ് ട്രിപ്ലോബ്ലാസ്റ്റിക്. ട്രിപ്ലോബ്ലാസ്റ്റിക് മീൻസ് ഇവർക്ക് മൂന്ന് എംബ്രിയോണിക് ലെയേഴ്സ് ഓഫ് സെൽസ് കാണപ്പെടുന്നുണ്ട്. ഈ മൂന്ന് എംബ്രിയോണിക് ലെയേഴ്സിൽ നിന്നുമാണ് അവയുടെ ശരീരകോശങ്ങളെല്ലാം ഉണ്ടായി വരുന്നത്. ഈ മൂന്ന് ലെയേഴ്സാണ് എക്ടോഡേം, മീസോഡേം, എൻഡോഡേം. ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ എക്ടോഡേം, അതായത് എക്ടോഡേം എന്ന് പറയുന്നതാണ് ഔട്ടർ ലെയർ, എൻഡോഡേം എന്ന് പറയുന്നത് ഇന്നർ ലെയർ. ഇതാണ് ഡിപ്ലോബ്ലാസ്റ്റിക്കിൽ കാണപ്പെടുന്നത്. ഇനി ഔട്ടർ എക്ടോഡേമും ഇന്നർ എൻഡോഡേമും അതിൻ്റെ ഇടയിലായി മിഡിൽ ആയിട്ട് മീസോഡേമും കാണപ്പെടുന്നതാണ് ട്രിപ്ലോബ്ലാസ്റ്റിക് കണ്ടീഷൻ. ഇതിൽ ഡിപ്ലോബ്ലാസ്റ്റിക്കും ട്രിപ്ലോബ്ലാസ്റ്റിക്കും അതിൻ്റെ പിക്ചറാണ് കൊടുത്തിരിക്കുന്നത്. എക്ടോഡേം രണ്ട് കണ്ടീഷനിലും എക്ടോഡേമും എൻഡോഡേമും കാണപ്പെടുന്നുണ്ട്. ഇനി മീസോഡേം കാണപ്പെടുന്നത് ട്രിപ്ലോബ്ലാസ്റ്റിക്കിൽ മാത്രമാണ്. നെക്സ്റ്റ്, സീലോ. സീലോം എന്ന് പറഞ്ഞാൽ ബോഡി ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡേം, അതായത് മീസോഡേം എന്ന് പറയുന്ന ലെയർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ബോഡി ക്യാവിറ്റിയാണ് സീലോം എന്ന് പറയുന്നത്. ഈ ഒരു കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ബോഡി ക്യാവിറ്റിയാണ് ഈ കാണപ്പെടുന്നത്. ഈ ബോഡി ഈ വൈറ്റ് കളറിൽ കാണപ്പെടുന്നത്. ഈ ബോഡി ക്യാവിറ്റിയെ അതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും മീസോഡേം സെല്ല് കൊണ്ട് കവർ ചെയ്യുന്നുണ്ട്. ഈ പിങ്ക് കളറിലുള്ളതാണ് മീസോഡേം സെല്ല്. അതായത് ബോഡി ക്യാവിറ്റി ലൈൻഡ് ബൈ മീസോഡേം, ഇങ്ങനെ കാണപ്പെടുന്നതിന് പറയുന്ന പേരാണ്
സീലോം എന്ന് പറയുന്നത്. ഇനി ബോഡി ക്യാവിറ്റി എന്ന് പറഞ്ഞാൽ ഇസ് ദ സ്പേസ് ബിറ്റ്വീൻ ബോഡി വാൾ ആൻഡ് ഗട്ട് വാൾ. ഗട്ട് വാളിനും ബോഡി വാളിനും ഇടയ്ക്കുള്ള സ്പേസ് ആണ് ബോഡി ക്യാവിറ്റി എന്ന് പറയുന്നത്. ഈ ബോഡി ക്യാവിറ്റിയെ മീസോഡിയം ലെയർ കൊണ്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കണ്ടീഷനാണ് സീലോം എന്ന് പറയുന്നത്. ഇനി സീലോമിൻ്റെ പ്രസൻസും ആബ്സെൻസും ഒക്കെ നോക്കിയിട്ട് ഓർഗാനിസത്തിനെ പല ഗ്രൂപ്പുകളായി തിരിക്കുന്നുണ്ട്. സീലോമേറ്റുകൾ, സീലോമേറ്റ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഒരു സീലോം പ്രസൻ്റ് ആണ്. സീലോം കാണപ്പെടുന്നുണ്ടെങ്കിൽ അവയാണ് സീലോമേറ്റ്. അതായത് സീലോമേറ്റയ്ക്ക് എക്സാമ്പിളാണ് ഈ കാണിച്ചിരിക്കുന്ന പിക്ചർ. ഇതിൽ ബോഡി ക്യാവിറ്റി ഈസ് ലൈൻഡ് ബൈ മീസോഡിയം ലെയർ, അതാണ് സീലോമേറ്റുകൾ. സീലോമേറ്റിന് എക്സാമ്പിളാണ് അനലിഡ്സ്, മൊളസ്ക്, ആർത്രോപോഡ്സ്, എക്കൈനോഡേംസ്, ഹെമികോർഡേറ്റ്സ്, കോർഡേറ്റ്സ്. സീലോമേറ്റിന് എക്സാമ്പിളാണ് അനലിഡ്സ്, മൊളസ്ക്, ആർത്രോപോഡ്, എക്കൈനോഡേംസ്, ഹെമികോർഡേറ്റ്സ്, കോർഡേറ്റ്സ്. ഇനി നെക്സ്റ്റ് കണ്ടീഷനാണ് സ്യൂഡോ സീലോമേറ്റ്. സ്യൂഡോ മീൻസ് ഫോൾസ്. അപ്പോൾ സ്യൂഡോ സീലോമേറ്റ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഫോൾസ് സീലോമാണ് കാണപ്പെടുന്നത്. അതായത് അവരുടെ ബോഡി ക്യാവിറ്റി മീസോഡിയം ലെയർ കൊണ്ട് കവർ ചെയ്തിട്ടില്ല, എന്നാൽ ഇവർക്ക് മീസോഡിയം സെൽസ് കാണുന്നുണ്ട്. ഈ പിക്ചറാണ് സ്യൂഡോ സീലോമേറ്റ്. ഇതിൽ ഇതാണ് അവരുടെ എക്ടോഡേമ, ഇതാണ് എൻഡോഡേമ. ഈ എക്ടോഡേമിൻ്റെയും എൻഡോഡേമിൻ്റെയും നടുക്കായിട്ടാണ് മീസോഡിയം സെൽസ് കാണേണ്ടത്. ഇതിൽ ഇവരുടെ ഈ വൈറ്റ് കളറിലുള്ള ബോഡി ക്യാവിറ്റിയെ കവർ ചെയ്യുന്നത് പോലെ അല്ല മീസോഡിയം സെൽസ് കാണപ്പെടുന്നത്. പകരം ഇവർക്ക് മീസോഡിയം സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് സ്കാറ്റേർഡ് പൗച്ചസ് ആയിട്ടാണ്. ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ചെറിയ പൗച്ചുകളായിട്ടാണ് മീസോഡിയം സെൽസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കണ്ടീഷനാണ് സ്യൂഡോ സീലോമേറ്റ്. സ്യൂഡോ സീലോമേറ്റ് മീൻസ് മീസോഡിയം സീൻ ആസ് സ്കാറ്റേർഡ് പൗച്ചസ്. ഇതാണ് സ്യൂഡോ സീലോമേറ്റ്. സ്യൂഡോ സീലോമേറ്റുകൾക്ക് എക്സാമ്പിളാണ് ആഷ് ഹെൽമിൻഡിസ്. നെക്സ്റ്റ് എ സീലോമേറ്റ്. എ സീലോമേറ്റുകൾ എന്ന് പറഞ്ഞാൽ അവർക്ക് സീലോം എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നില്ല. അതായത് അവർക്ക് ഒരു ബോഡി ക്യാവിറ്റി ഇതിനകത്തിൽ കാണുന്നില്ല. മീസോഡിയം ലെയർ കൊണ്ട് കവർ ചെയ്തിട്ടുള്ള ഒരു ബോഡി ക്യാവിറ്റി ഇവർക്ക് കാണുന്നില്ല. ഇതാണ് എ സീലോമേറ്റ്. ഇവർക്ക് നോക്കുമ്പോൾ എക്ടോഡേം ഉണ്ട്, അതിനുശേഷം അതിനോട് ചേർന്ന് തന്നെ മീസോഡേമും അതിനോട് ചേർന്ന് തന്നെ എൻഡോഡേമുമാണ് കാണപ്പെടുന്നത്. ബോഡി ക്യാവിറ്റി ഇവർക്ക് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് കാണപ്പെടുന്നില്ല. ഇതാണ് എ സീലോമേറ്റ്. എ സീലോമേറ്റിന് എക്സാമ്പിളാണ് പ്ലാറ്റി ഹെൽമിൻഡിസ്. നെക്സ്റ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് അനിമൽ കിങ്ഡം. അതായത് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാ ക്യാരക്ടേഴ്സും ഓർത്തുകൊണ്ടാണ് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കേണ്ടത്. അതിലെ ഓരോ ഡേമും എന്താണെന്ന് നമ്മൾ മനസ്സിൽ ഓർത്തുകൊണ്ട് വേണം ഈ ക്ലാസിഫിക്കേഷൻ നോക്കാനായിട്ട്. ഇപ്പം അനിമേലിയെ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ അനുസരിച്ചിട്ട് രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. സെല്ലുലാർ ലെവലെന്നും രണ്ടാമത്തേത് ടിഷ്യു ലെവൽ, ഓർഗൻ ലെവൽ, അതുപോലെ ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ. ഈ സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ് ഫൈലം പോറിഫെറ. സെല്ലുലാർ ലെവൽ ഓർഗനൈസേഷൻ കാണിക്കുന്നവരാണ് ഫൈലം പോറിഫെറ. നെക്സ്റ്റ് ടിഷ്യു ലെവലും ഓർഗൻ ലെവലും ഓർഗൻ സിസ്റ്റം ലെവൽ ഓർഗനൈസേഷൻ കാണിക്കുന്ന എല്ലാ ഓർഗാനിസത്തിനെയും നമ്മൾ സിമ്മട്രി അനുസരിച്ച് വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു, റേഡിയൽ എന്നും ബൈലാറ്ററൽ എന്നും. ഇതിൽ റേഡിയൽ സിമ്മട്രി കാണിക്കുന്ന ഓർഗാനിസം വരുന്നത് ഫൈലം സീലൻഡ്രേറ്റ മുതൽ ഫൈലം ടീനോഫോറ വരെയാണ്. സീലൻഡ്രേറ്റ മുതൽ ടീനോഫോറ വരെ കാണുന്ന ഓർഗാനിസം എല്ലാം കാണിക്കുന്നത് റേഡിയൽ സിമ്മട്രിയാണ്. ഇനി ബൈലാറ്ററൽ സിമ്മട്രി ഉള്ളവരെ അതിൻ്റെ
ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സീലോമിന്റെ പ്രസൻസ് അനുസരിച്ച് വീണ്ടും മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അതിൽ എ സീലോമേറ്റുകൾ അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റി ഇല്ലാത്ത ആളുകൾ വരുന്നത് പ്ലാറ്റി ഹെൽമിന്തസിലാണ്. ബോഡി ക്യാവിറ്റി അല്ലെങ്കിൽ സീലോം ആബ്സെൻ്റ് ആയിട്ടുള്ളവരാണ് പ്ലാറ്റി ഹെൽമിന്തസ്. ഇനി സ്യൂഡോ സീലോമേറ്റുകൾ കാണപ്പെടുന്നത് ആഷ് ഹെൽമിന്തസുകളാണ്. അതായത് അവർക്കൊരു ഫോൾസ് സീലോമാണ് കാണപ്പെടുന്നത്. മൂന്നാമത്തേത്, അതായത് സീലോമേറ്റുകൾ, സീലോമേറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ട്രൂ സീലോം പ്രസൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഗ്രൂപ്പിൽ വരുന്നവർ, ഇങ്ങനെയുള്ളതിൽ വരുന്ന ഗ്രൂപ്പുകളാണ് അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമാറ്റ, ഹെമികോർഡേറ്റ, കോർഡേറ്റ. ഇതാണ് ആനിമൽ കിങ്ഡത്തിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇതിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ, സിമ്മട്രി, ബോഡി ക്യാവിറ്റി ഓർ സീലോ, ഈ മൂന്ന്, ഇങ്ങനെയുള്ള പല ക്യാരക്ടേഴ്സിൻ്റെ ബേസിലാണ് ആനിമൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അതിൽ ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ അനുസരിച്ച് സെല്ലുലാർ ലെവലെന്നും ടിഷ്യു, ഓർഗൻ, ഓർഗൻ സിസ്റ്റം എന്നും രണ്ടായി തിരിക്കുന്നു. സെല്ലുലാർ ലെവലിൽ വരുന്നത് ഫൈലം പൊറിഫറയാണ്. ഇനി ടിഷ്യൂ ഓർഗൻ ഓർഗൻ സിസ്റ്റം ഉള്ളതിൽ റേഡിയൽ സിമ്മട്രി കാണിക്കുന്നവ സീലൻഡ്രേറ്റ മുതൽ ടീനോഫോറ ഉള്ളവരാണ്. ബൈലാറ്ററൽ സിമ്മട്രി കാണിക്കുന്നവർക്ക് എ സീലോമേറ്റുകളാണ് പ്ലാറ്റി ഹെൽമെന്തിസുകൾ, സ്യൂഡോ സീലോമേറ്റുകളാണ് ആഷ് ഹെൽമെന്തിസുകൾ, സീലോമേറ്റുകളാണ് അനലിഡ, ആർത്രോപോഡ, മൊളസ്ക, എക്കൈനോഡെർമാറ്റ, ഹെമികോർഡേറ്റ ആൻഡ് കോർഡേറ്റ. ആനിമൽ കിങ്ഡത്തിൻ്റെ ബേസിക് ഫീച്ചേഴ്സ് ആണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത്. നാച്ചുറൽ സയൻസുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.